ചെയ്യുക എന്നുള്ളത് ഒരു ടെൻഷൻ ഉള്ള കാര്യമാണ്. എക്സാം ആവുമ്പോഴേക്കും എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് ഡയറക്ഷൻ കിട്ടുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പൊ മാസ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിലോ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഹൈക്വാസ് ലേണിംഗ് ഇഗ്നോ എക്സാം മാരത്തോൺ സീരീസ് പുട്ട് ഫോർത്ത് ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ എം എ സൈക്കോളജി പേപ്പറിനെ കീഴ്പ്പെടുത്താം, അല്ലെങ്കിൽ ഈസി ആയി ക്രാക്ക് ചെയ്യാം. ബാച്ചിലേഴ്സ് ഡിഗ്രി പോലെയല്ല, മാസ്റ്റേഴ്സ് ഡിഗ്രി വരുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആവുന്നു, കുറച്ചും കൂടി കണ്ടന്റ് കൂടുന്നു, ആ ടോപ്പിക്കുകൾ മനസ്സിലാക്കാൻ സമയമെടുക്കുന്നു, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻ്റ് ആയി ചോദിക്കുന്നു എന്നുള്ളതെല്ലാം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഗ്നോ എക്സാംസിന്റെ ഒരു ഫണ്ണി ആൻഡ് ട്രിക്കി ആയിട്ടുള്ള പോർഷൻ അവിടെ തന്നെയാണ്. എം എ സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ ബ്ലോക്കുകളാണ്. ലൈഫ് സ്പാൻ സൈക്കോളജി എം എ സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ എല്ലാ ഘട്ടങ്ങളെയും കുറിച്ച് പറയുന്നത് ഈ ഒരു പേപ്പറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രീക്വന്റ് ആയി വരുന്ന ക്വസ്റ്റ്യനുകളും അതിനോട് അനുബന്ധിതമായാണ്. പല തിയറിസ്റ്റുകളും ഈ ഒരു ഫീൽഡിൽ പഠനം നടത്തിയിട്ടുണ്ട്. അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരെന്തൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട് കുട്ടികളെ എഫക്ട് ചെയ്യുന്നത്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സും ഓരോ ബ്ലോക്കുകളിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലും സൈക്കോളജിക്കലും കോഗ്നിറ്റീവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗ്രോത്തുമാണ് ലൈഫ് സ്പാൻ സൈക്കോളജി പേപ്പർ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മളുടെ ഡിസ്കഷൻ പോകുന്നത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് സ്കൂൾ ഇയേഴ്സ് എന്നുള്ളതാണ്. ആ പേര് പോലെ തന്നെ അറിയാം, സ്കൂളിൽ പോകുന്ന കാലഘട്ടം, അതായത് കുട്ടിക്കാലത്തിന്റെ ആ ഏർലി ചൈൽഡ്ഹുഡ് ടൈം, ആ തുടങ്ങുന്ന കാലഘട്ടം, തുടക്ക കാലഘട്ടത്തിന്റെ ഒരു ഇച്ചിരി അഴിയുമ്പോഴേക്കും നമ്മൾ സ്കൂളിലോട്ട് ചെല്ലും. അപ്പൊ വീട് എന്ന് പറയുന്ന ആ ഒരു എൻവയോൺമെന്റ് കംപ്ലീറ്റ് ആയി മാറി നേരെ സ്കൂളിലേക്കാണ് എത്തുന്നത്. ആൻഡ് ഡിഫറെന്റ് ലേണിംഗ് ഇസ് ഒക്കറിങ്, അതിപ്പോ ഭാഷാപരമാവട്ടെ, ബുദ്ധിപരമാവട്ടെ, ശാരീരികപരമാവട്ടെ, അതല്ല സൈക്കോസോഷ്യൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലാവട്ടെ, എല്ലാ തരത്തിലും അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. സോ ഈ ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ആ 4 യൂണിറ്റും ഡിസ്കസ് ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ സ്കൂൾ ഇയേഴ്സ് ആണ്. ഈ ബ്ലോക്കിൽ പ്രധാനമായുള്ള യൂണിറ്റ്സ്, യൂണിറ്റ് 1 ഫിസിക്കൽ ഡെവലപ്മെന്റ്. കറക്റ്റ് ആയിട്ട് ഏർലി സ്കൂളിംഗ് ഇയേഴ്സിൽ എങ്ങനെയൊക്കെയാണ് ഫിസിക്കലി ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. യൂണിറ്റ് 2 വരുമ്പോൾ കോഗ്നിറ്റീവ് ആസ് വെൽ ആസ് മോറൽ ഡെവലപ്മെന്റിനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ കോഗ്നിറ്റീവ് ആയിട്ട് ഏതൊക്കെ പ്രാക്ടിക്കൽ ലെവലില് ബുദ്ധിപരമായി കുട്ടികൾ വളരുന്നു, അതുപോലെ തന്നെ മോറൽ സൈഡും അവരുടെ എങ്ങനെയാണ് വളരുന്നത്. പിന്നെ ഉള്ളത് സ്കൂളിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, എന്തൊക്കെ പേപ്പേഴ്സ് ആണ് ഒരു സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ, ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കാണുന്നു. ലാസ്റ്റ് ആയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഡിസോർഡേഴ്സ് ആണ് സ്കൂൾ ചിൽഡ്രനിൽ കാണുന്നത്, അതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. പല തിയറിസ്റ്റുകളും ഈ ഒരു ഫീൽഡിൽ പഠനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലെ ഓരോ തിയറിയുടെ പുറകിലുമുള്ള ഓരോ കോൺസെപ്റ്റ്സ് പഠിക്കുക വളരെ രസകരമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കേട്ടുവരുന്ന പഠന വൈകല്യങ്ങളുണ്ട്, പലതരത്തിലുള്ള ഡിസോർഡേഴ്സ്, ലേണിംഗ് ഡിസബിലിറ്റി, ADHD അങ്ങനെ നീളുന്നു. അവയുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യാം, അതല്ല അങ്ങനെയുള്ള കുട്ടികളെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, എന്തൊക്കെ സിംപ്റ്റമാണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കഷൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇഗ്നോ എക്സാംസിൽ ഈ ഒരു ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. ഇതിൽ നിന്നുള്ള ഫ്രീക്വൻലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ക്രൂട്ടനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്.
Let's see what are the different questions in this block. So block 2 la questions ne namukku nokkam. Rendu questions enneyana innu nammal discuss cheyan povunnathu. Adile first aayittulla oru question. Idu June 2014 la oru question paper aanu. Appo adile vannirikkunna oru question aanu, oru 10 mark question. Write a short note on the following. Piaget conservation task ine kurichittana paranjirikkunna. Appo ഷോൺ പിയാഷെ ആണ് മിഡിൽ ചൈൽഡ്ഹുഡിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് എംഫസൈസ് ചെയ്ത വ്യക്തി. അപ്പൊ അദ്ദേഹം പുട്ട് ഫോർത്ത് ചെയ്ത ഒരു ഐഡിയ ആയിരുന്നു കൺസർവേഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇദ്ദേഹം അതിനൊരു ടേബിൾ ഡിസ്ക്രിപ്ഷൻ തന്നിരുന്നു, ഏതൊക്കെ കൺസർവേഷൻ ടാസ്കുകൾ ഉണ്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതെങ്ങനെയാണ് ഈ ഒരു മിഡിൽ ചൈൽഡ്ഹുഡിൽ കുട്ടികൾ അതിനെ മാസ്റ്ററി നടത്തുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സോ ഇതൊരു 10 mark question ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 mark ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിനും പിയാഷ കൺസർവേഷനും 5 mark. അപ്പൊ മൊത്തത്തിൽ 10 മാർക്കിന്റെ ചോദ്യം ആയിട്ടാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ അതിലെ യൂണിറ്റ് 2 കോഗ്നിറ്റീവ് സോഷ്യൽ ഇമോഷണൽ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയലില് നമുക്ക് പിയാഷയുടെ തിയറി ഓഫ് കൺസർവേഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ഹെഡിങ് കാണാൻ പറ്റും 2.2-ല്. ഓക്കെ, അതൊരു ടേബിളിന്റെ രൂപത്തിലാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് എന്താണ് കൺസർവേഷൻ ടാസ്ക് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പൊ ഒരു കുട്ടിയുടെ ചൈൽഡ് ഗെയിനിങ് നോളജ് അബൌട്ട് ഡിഫറെന്റ് മാറ്റേഴ്സ് അറൌണ്ട് ദ വേൾഡ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസമല്ല നമ്മളൊരു മാസിന്റെ അല്ലെങ്കിൽ ഒരു ഒരു സാധനത്തിന്റെ വെയിറ്റ് മനസ്സിലാവുന്നത്, അതിന്റെ നീളം മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ചൂലിനകത്തുള്ള എല്ലാ ഈർക്കിലികളും സെയിം ലെങ്ത് തന്നെയാണോ ഡിഫറെന്റ് ആണോ എന്നുള്ള ഐഡിയകളെല്ലാം ഒരു ദിവസം കൊണ്ട് ഇവോൾവ് ചെയ്യുന്നതല്ല, അത് പതുക്കെ ഗ്രാജുവലി വരുന്ന ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ടാസ്കിനെ കുറിച്ചിട്ട് ഷോൺ പിയാഷെ പറഞ്ഞിരിക്കുന്നതാണ് ഈ കൺസർവേഷൻ ടേബിളില് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ശരിക്കുമുള്ള ഒരു രൂപപ്രകാരം ഇതൊരു ടേബിൾ ഫോമിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്പർ, സബ്സ്റ്റൻസ് ലെങ്ത്, പിന്നെ ഏരിയ, വെയ്റ്റ്, വോളിയം എന്നുള്ള രീതിയിലാണ് ആ മാറ്റർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വയസ്സും ഇതിൽ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. 6 to 7 years, 7 to 8 years, ഏത് ഏജിലാണ് ഇതിൽ കംപ്ലീറ്റ് മാസ്റ്ററി നടക്കുന്നത് എന്നുള്ളതാണ് ആ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈക്വൈസ് ലേണിംഗിലെ സ്റ്റുഡൻസ് ലെക്ചർ സ്ലൈഡുകളിൽ ഞാൻ ലാസ്റ്റ് ടൈം ഇൻക്ലൂഡ് ചെയ്തിരുന്ന ശരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച ഈ ഒരു കൺസർവേഷൻ ടാസ്ക് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ആയിട്ട് കൺസർവേഷൻ ഓഫ് നമ്പർ. സോ ഇവിടെ ഞാൻ ഒരു 2 rows ഓഫ് പെപ്പിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റോയിലുണ്ട്, സെക്കൻഡ് റോയിലും ഉണ്ട്. എത്രണ്ണം വെച്ചിട്ടാണ് ഓരോ റോയിലും ഉള്ളത് ഒന്ന് കൗണ്ട് ചെയ്യാവോ? യെസ്, 5 വെച്ചിട്ട്. സോ 4-5 വയസ്സുള്ള ഒരു കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 ഈക്വലാന്നാണ് പറയുള്ളൂ. ഫസ്റ്റ് റോയിലും 5, സെക്കൻഡ് റോയിലും 5. അതേസമയം ഞാൻ ഇവയെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ കുട്ടീനോട് ചോദിക്കുകയാണ്, ഇത് സെയിം ആണോ, 2 rows ഒരേ നമ്പേഴ്സ് ആണോ ഉള്ളത്? സ്വാഭാവികമായും പറയും ദിസ് ഇസ് മോർ എന്ന്. പക്ഷെ ഒരു 10-year-old അങ്ങനെ ആയിരിക്കില്ല പറയാ, ബോത്ത് ആർ ദി സെയിം ഇല്ലേ. അതാണ് കൺസർവേഷൻ ഓഫ് നമ്പർ. നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് സബ്സ്റ്റൻസ്. അപ്പൊ ഞാനിവിടെ 2 balls വെച്ചിട്ടുണ്ട്, ഈക്വൽ ഇൻ സൈസ്. സോ പ്രീ കൺസേർവിംഗ് ആയ ഒരു ചൈൽഡ് പറയും ഇത് 2 equal റൈറ്റ്. കൺസേർവിംഗ് ചൈൽഡും അത് തന്നെ പറയും. അതേസമയം ഞാൻ ഒരെണ്ണത്തിൻ്റെ ഷേപ്പ് മാറ്റുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ഈ ഒരു വിധമാക്കുകയാണ്. ഒരേ വലിപ്പമാണ്, പക്ഷെ ഞാൻ അതിൻ്റെ ഷേപ്പ് മാറ്റി.
സോ ഒരു 4-5 വയസ്സിലുള്ള ഒരു കുട്ടി പറയുക, ഇത് രണ്ടിനും രണ്ട് ഏരിയയാണ് അല്ലെങ്കിൽ രണ്ട് മാസാണ് എന്ന് പറയും. പക്ഷേ ഒരു കൺസേർവിംഗ് ആയിട്ടുള്ള ചൈൽഡ് പറയുക, ഇതെങ്ങനെ മാറ്റിയാലും ഇത് സെയിം തന്നെയാണ് എന്ന്. തേർഡ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് ലെങ്ത്. ഇവിടെ ഞാൻ രണ്ട് പെൻസ് വെച്ചിട്ടുണ്ട്, രണ്ടും ഒരേ വലിപ്പത്തിലുള്ളവയാണ് അല്ലേ, സെയിം ലെങ്ത് ആണ്. സോ ഒരു ഈ പറഞ്ഞ 4 ഇയർ അല്ലെങ്കിൽ 5 ഇയറിനോട് ചോദിച്ചാലും അവർ പറയും യെസ് സെയിം ലെങ്ത് ആണെന്ന് പറയും. അതേസമയം ഞാനിത് മൂവ് ചെയ്യാണ്, എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇത് രണ്ടിനും ഒരേ ലെങ്ത് ആണോ എന്ന്. സോ ആ ചൈൽഡ് അപ്പോഴും പറയുക ഇത് രണ്ടിനും ഡിഫറെൻറ്റ് ലെങ്ത് ആണ്. പക്ഷെ കൺസേർവിംഗ് ആയിട്ടുള്ള, അതായത് ഈ കോൺസെപ്റ്റ് മനസ്സിലായേക്കുന്ന ഒരു കുട്ടി പറയും ഇത് രണ്ടും ഒരേ ലെങ്ത് ആണ്, രണ്ട് സ്ഥലങ്ങളിൽ അതായത് ഒരേ അളവിൽ വെച്ചില്ലെങ്കിൽ പോലും ഇതിന് രണ്ടിനും ഒരേ ലെങ്ത് തന്നെയാണെന്ന് പറയും. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ലെങ്ത്. നെക്സ്റ്റ് ഈസ് കൺസർവേഷൻ ഓഫ് വോളിയം. ഇവിടെ രണ്ട് ഗ്ലാസ് ഉണ്ട്, ഒരു ഗ്ലാസ് കാലിയാണ്, ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. സോ ഈ ഗ്ലാസ്സിലെ വാട്ടർ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് പോർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സോ ലെറ്റ്സ് പോർ. സോ ഇതുപോലെ ഞാൻ പോർ ചെയ്തു, അപ്പോൾ ഒരേ അളവാണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഒരു 4 തുടങ്ങി 5 വയസ്സ് വരെയുള്ള കുട്ടീനോട് ചോദിച്ചാൽ പറയും ഈ ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളമുണ്ടെന്ന്. അതേസമയം 7 ഇയേഴ്സിൻ്റെ above ഡെഫിനറ്റ്ലി നോ ദാറ്റ് ഷേപ്പ് മാറിയാലും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നില്ല എന്ന്. അതായത് ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ സെയിം അളവ് തന്നെയാണ് ഈ വലിയ ഗ്ലാസ്സിലോട്ട് വന്നപ്പോഴും വെള്ളത്തിനുണ്ടായത്. നെക്സ്റ്റ് ഇസ് കൺസർവേഷൻ ഓഫ് ഏരിയ. സോ ഇതൊരു പാഠമാണെന്ന് വിചാരിക്കുക. ഒരു പശു ഇവിടെ നിൽപ്പുണ്ട്, പശുവിന് കഴിക്കാനുള്ള പുല്ലുകളാണ് ഈ വെച്ചിരിക്കുന്ന 3 എണ്ണം. സോ ഇത്രയും ഭാഗമാണ് പശുവിൻ്റെ പുല്ല് കഴിക്കുന്ന സ്ഥലം. സോ ഈ 3 ഏരിയയും ഇങ്ങനെ വെച്ചാലും സെയിം ആണോ എന്ന് ബാക്കിയുള്ള പശുവിൻ്റെ ആ അത്രയും ഏരിയ കുറഞ്ഞു പോയില്ല എന്ന് മനസ്സിലാക്കുന്നത് കൺസേർവിംഗ് ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. അതായത് 8 തുടങ്ങി 9 വയസ്സിനിടയിൽ ആ കുട്ടി അങ്ങനെ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു. ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന പോലെ അത്രയും വന്നപ്പോൾ ഇത്രയും ഭാഗം ഒഴിവായാണ് കിടന്നിരുന്നത്, അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. അതേസമയം ഞാൻ ഇതിനെ ചിന്ന ഭിന്നമാക്കി വെച്ചപ്പോഴും ബാക്കി വരുന്ന ഏരിയ ഒരേപോലെ തന്നെയാണോ ഉള്ളത് എന്ന് അവൻ മനസ്സിലാക്കുന്നത് 8 മുതൽ 9 വയസ്സിന് ശേഷമാണ്. സോ കൺസേർവിംഗ് ആയിട്ടുള്ള ഒരു ചൈൽഡ് പറയും ഏരിയ ഉണ്ട്, സെയിം തന്നെയാണ്, കാരണം സെയിം സാധനങ്ങളെയാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. അതേസമയം കൺസേർവിംഗ് അല്ലാത്തൊരു ചൈൽഡ് പറയും ഏരിയ കുറഞ്ഞു പോയി എന്ന്. നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് വെയ്റ്റ്. സോ ഞാനിവിടെ ഒരു 5 1 രൂപയുടെ കോയിൻസ് ആണ് ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, 5 എണ്ണം ഉണ്ട്. സോ ദാറ്റ് ക്യാൻ ബി ഷോൺ. ഇതാണ് 5 എണ്ണം. അതിനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അറേഞ്ച് ചെയ്തതാണ് നേരത്തെ കണ്ടത്. ഓക്കെ, 5 എണ്ണം അറേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഞാനൊരു കുട്ടിയുടെ അടുത്ത് ഇതിൻ്റെ വെയ്റ്റ് നോക്കാൻ പറഞ്ഞപ്പോൾ ഇത്ര മില്ലിഗ്രാം എന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു വെയിങ് മെഷീനിൽ വെയ്റ്റ് നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ കോയിൻസിനെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടു, അതല്ലെങ്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടു. അപ്പോഴും ഈ കോയിൻ്റെ വെയ്റ്റ് മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കൺസേർവിംഗ് ആയിട്ടുള്ള ചൈൽഡ് പറയും വെയ്റ്റ് സെയിം തന്നെയാണ്, ഞാൻ ഇങ്ങനെ നിരത്തി എന്ന് കരുതി ഈ 1 രൂപയുടെ വെയ്റ്റ് ചേഞ്ച് ആകുന്നില്ല. സോ ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് വെയ്റ്റ്. സോ ബേസിക് ആയിട്ടും കൺസർവേഷൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Block 2 നിന്ന് ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് June 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിഫൈൻ ലേണിംഗ് ഡിസബിലിറ്റി.
ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, റെമഡിയൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു, പിന്നെ റെമഡിയൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഫ്രീക്വന്റ് ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കോമൺ ആയി വരുന്ന ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആണ്. അത് സ്കൂൾ ഇയറിൽ കൂടുതലായി കാണപ്പെടുന്നത് കാരണം സ്കൂളുകളിൽ നമ്മൾ ഈ പഠന വൈകല്യങ്ങളെ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കറന്റ് കാലഘട്ടത്തിൽ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വീണ്ടും വീണ്ടും ഫ്രീക്വൻ്റ് ആയി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇതെന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റിയുടെ സെയിം പാറ്റേണിൽ തന്നെ വേറെ ചോദ്യങ്ങൾ വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല രീതിയിൽ വരുന്നു. അതായത് ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ചോദിക്കുന്നു, ചിലപ്പോൾ കോസസ് മാത്രം ചോദിക്കുന്നു, ചിലപ്പോൾ റെമഡിയൽ പ്രോഗ്രാംസ് മാത്രം ചോദിക്കുന്നു, ചിലപ്പോൾ ഇത് കമ്പൈൻ ചെയ്തൊരു 10 മാർക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു. അപ്പൊ എങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചാലും നമ്മൾ ബേസിക് ആയിട്ടും എഴുതേണ്ട പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം, അതിലെങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നതെന്ന്. സോ ഇത് ജൂൺ 2020 ഒരു MS സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതില് സെക്ഷൻ ബിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അവിടെ ഡിസ്കസ് കോസ് ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് റെമഡിയൽ പ്രോഗ്രാംസ് എന്നാണ്. അപ്പൊ അതൊരു 6 മാർക്കിന്റെ ചോദ്യമായിട്ടാണ്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് ജസ്റ്റ് ബ്രീഫ്ലി പറയുക, എന്നിട്ട് സ്ട്രേറ്റ് നമുക്ക് അതിന്റെ കോസസും റെമഡിയൽ ആയിട്ടുള്ള മെഷർമെന്റ്സിലേക്ക് പോകാം. കാരണം 6 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതേസമയം നമ്മൾ ആദ്യം കണ്ടിരുന്ന ചോദ്യം 10 മാർക്കിന്റെയാണ്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ ടൈപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള സിംപ്റ്റംസ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് റെമഡിയൽ പ്രോഗ്രാംസിനെ മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ നമ്മള് എക്സാം പീഡിയയിൽ ഹൈക്വൈസ് ലേണിംഗ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റുകൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പൊ ആ പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്യുന്ന ഈസി ആയിരിക്കും അവർക്ക് എസ്സേ എഴുതാൻ. അപ്പൊ ഇത് നമ്മളിപ്പോ കാണാം, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കഷൻ വന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ ടേം ആരാണ് സ്പെസിഫൈ ചെയ്തത് എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കുറെ പോയിന്റുകൾ എഴുതുന്നതിലും ചെറിയ ചെറിയ പാരഗ്രാഫുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എക്സാം PDF ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പോയിന്റ് എഴുതിയിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്താൽ മതി നിങ്ങൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ സാമുവൽ ക്രിക്ക് ആണ് അങ്ങനെ ഒരു ടേം സ്പെസിഫൈ ചെയ്തെന്നുള്ളത് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതാം. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഏരിയയിലുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിൽ അസസ്മെന്റുകളുടെ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്യാം, ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. പിന്നെ റെമഡിയൽ പ്രോഗ്രാംസിനും ഓരോ സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതപ്പോ ഓരോ സ്ട്രാറ്റജീസും അതിൻ്റെതായ പേരുകൾ തന്നെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്റ്റഡി സ്കിൽ ട്രെയിനിങ് എന്താണ്, മെറ്റാ കോഗ്നേറ്റീവ് സ്കിൽ ട്രെയിനിങ് എന്താണ്, മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി എന്താണ്, ഇൻക്ലൂഷൻ സ്ട്രാറ്റജികൾ എന്താണ്, സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ സോഷ്യലി ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യണം, അതല്ലാതെ അവരെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയിട്ടല്ല പഠിപ്പിക്കേണ്ടത്, നോർമലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രീമിൽ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. കാരണം അവരുടെ IQ ലെവലിന് അത്ര വേരിയേഷൻസ് വരുന്നില്ല. കോഗ്നിറ്റീവ് ആയിട്ട് ഈ പറഞ്ഞ മെറ്റീരിയൽസിനെ ഓർക്കാനും അതിനെ റീകോൾ ചെയ്യാനൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എങ്ങനെ കൊടുക്കാം, പിന്നെ ചുമ്മാ പഠിപ്പിക്കൽ മാത്രമല്ല വിഷ്വൽ ആയിട്ടുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ട് ഹാൻഡ് കൈകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് ഫൈൻ
ആൻഡ് ഗ്രോസ് മോട്ടർ സ്കിൽസുകൾ ഉപയോഗിച്ച് ട്രെയിനിങ് കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് റെമഡിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം റിലേറ്റഡില് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ ഇമ്പോർട്ടൻ്റ് ടേമുകളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ പിയർ മീഡിയേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റങ്ങളുണ്ട്, അതല്ലാതെ CBSE പ്രൊവൈഡ് ചെയ്യുന്ന എക്സംഷൻ സിസ്റ്റങ്ങളുണ്ട്. ഒരു പേപ്പർ അവർക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അത് എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കാം. പഠിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ 3 hours എക്സാം ആണെങ്കിൽ ഫൈനലി വരുമ്പോൾ അവർക്ക് 30 minutes കൂടെ എക്സ്ട്രാ കൊടുക്കാം. സ്ക്രൈബിനെ വെച്ച് എഴുതാനുള്ള ഓപ്ഷൻ കൊടുക്കാം. അതൊക്കെ നമുക്ക് റെമഡിയൽ പ്രോഗ്രാംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യൂണിറ്റ് 4 അത് പറയുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ലേണിംഗ് ഡിസബിലിറ്റി 4.3 ആയിട്ട് നമുക്ക് കാണാം. ക്യാരക്ടറിസ്റ്റിക്സ്, കോസസ്, ഐഡന്റിഫിക്കേഷൻ, റെമഡിയൽ. അപ്പൊ 10 marks ഒരു ചോദ്യം വരുവാണെങ്കിൽ ആ ചോദ്യത്തിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ആണോ പറയുന്നത്, അതല്ല കോസൽ ഫാക്ടേഴ്സ് ആണോ പറയുന്നത്, ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണോ പറയുന്നത്, റെമഡിയൽ ആയിട്ടുള്ള പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണോ എഴുതേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമ്മളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലില് ഇത് വളരെ ക്ലിയർ ആയി തന്നെ ഹെഡിങ് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന്, പിന്നെ കോസൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെ ഇൻവോൾവ് ആകുന്നു, ഐഡന്റിഫിക്കേഷൻ പ്രോസസ്, അസസ്മെന്റ് ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, റെമഡിയൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെക്ചർ സ്ലൈഡ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റുഡൻസിന് തന്നപ്പോൾ അതിലും അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അത് താരസമീൻ പെർ ഫിലിം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് വീണ്ടും റിബാക്ക് ചെയ്താലും നല്ല കാര്യമാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സിംപ്റ്റംസിനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയാണ്. അറ്റൻഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവും, മെമ്മറി, തിങ്കിങ്, അക്കാഡമിക് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്പീച്ചും സൗണ്ടും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പെർസെപ്ഷൻ മോട്ടർ ഇംപയർമെന്റ്സ് ഉണ്ടാകും, ബിഹേവിയർ എഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കോസൽ ഫാക്ടേഴ്സിൽ ഏതൊക്കെ തരത്തിലുള്ള കോസൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെയും റെമഡിയൽ മെത്തേഡ്സിൻ്റെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ഇതിനെ ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എഴുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം കണ്ട ചോദ്യത്തിൽ ചോദിച്ചിരുന്നത് ക്യാരക്ടറിസ്റ്റിക്സും റെമഡിയൽ പ്രോഗ്രാംസും ലേണിംഗ് ഡിസബിലിറ്റി എന്താണ്. അപ്പൊ അവിടെ നമ്മൾ കോസൽ ഫാക്ടേഴ്സും ഈ പറഞ്ഞ സിംപ്റ്റംസും ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. അതേസമയം വീണ്ടും ചോദിച്ച ചോദ്യത്തിൽ കോസസും റെമഡിയൽ പ്രോഗ്രാംസും ആയിരുന്നു. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാ, ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതണം എന്നില്ല. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ, അതിനനുസരിച്ചുള്ള മാർക്കിനനുസരിച്ച് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഫ്രീക്വന്റായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയില് പഠന വൈകല്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബ്ലോക്ക് 3 ഡിസ്കഷനിൽ നമുക്ക് വീണ്ടും കാണാം.